ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സത്യാത്മ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 14:18. ശാലേം രാജാവായ മൽക്കീസേദെക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അബ്രഹാം രാജാവായ കേദോർ ലായോമെരിനെയും കൂട്ടരെയും തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ ശാലേം രാജാവായ മൽക്കീസേദെക് അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുന്നതാണ് ഇവിടുത്തെ സന്ദർഭം. ആരാണ് ഈ മൽക്കീസേദെക് എന്നതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട്. അങ്ങനെ ഒരു രാജാവ് ഇല്ലായിരുന്നു എന്ന് ചിലർ പറയുന്നു. അതിനെ ഉപോത്ബലകമായി അവർ ഉദ്ധരിക്കുന്നത് എബ്രായ ലേഖനം 7:1-3 വാക്യങ്ങളാണ്. അവിടെ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവൻ്റെ പേരിനെ ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവിടെ മൽക്കീസേദെക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല എന്ന് പറയുന്നതിൽ നിന്നും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല, കേവലം ഭാവന മാത്രമാണ് എന്നല്ല അർത്ഥം. യഥാർത്ഥത്തിൽ മൽക്കീസേദെക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. ഇസ്രായേലിൻ്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒരേ സമയം രാജാവും പുരോഹിതനും ആയിരിക്കാൻ സാധ്യമല്ല. എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തി വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് മൽക്കീസേദെക്കിൻ്റെ വരവിലൂടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്തത്. മനുഷ്യരുടെ നിയമപ്രകാരമോ ക്രമപ്രകാരമോ ഉള്ള ഒരു രാജാവോ മഹാപുരോഹിതനോ അല്ല വരാനിരിക്കുന്ന മശിഹ എന്നതായിരുന്നു അതിൻ്റെ അന്തരാർത്ഥം. ഉൽപ്പത്തി പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലും മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ശാലേം രാജാവും അതേസമയം ദൈവത്തിൻ്റെ പുരോഹിതനും ആയിരുന്നു എന്നാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പദവി അഥവാ ശ്രേഷ്ഠത ഉള്ളതുകൊണ്ട് തന്നെ അബ്രഹാമിനെ അപ്പവും വീഞ്ഞും കൊടുത്ത് അനുഗ്രഹിക്കുവാൻ ബലപ്പെടുത്തുവാൻ യഹോവയായ ദൈവം മൽക്കീസേദെക്കിനെ ചുമതലപ്പെടുത്തുന്നു. ഇങ്ങനെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയതുകൊണ്ട് തുടർന്ന് അവിടേക്ക് കടന്നു വന്ന സോദോം രാജാവിൻ്റെ വലിയ ഒരു ഓഫർ അഥവാ സമ്മാനം അബ്രഹാം നിരസിക്കുന്നു. അതായത് ശത്രുരാജാവായ കേദോർ ലയോമെരിൽ നിന്നും കൂട്ടരിൽ നിന്നും കൊള്ളയായി കൊണ്ടുവന്ന സമ്പത്തെല്ലാം അബ്രഹാമേ നീ എടുത്തുകൊള്ളുക, വാക്യം 21, എന്ന് സോദോം രാജാവായ ബേര പറഞ്ഞപ്പോൾ അബ്രഹാം അത് ബഹുമാന പുരസരം നിരസിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയായ ദൈവമാണ് എന്നെ നടത്തുന്നതും കാത്തു പരിപാലിക്കുന്നതും എന്നെ സമ്പന്നനാക്കുന്നതും. ഈ ലോകത്തിൻ്റെതായ പ്രത്യേകിച്ചും ദുഷ്ടതയും പാപവും നിറഞ്ഞ സോദോം രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഒരു പ്രതിഫലവും പറ്റുകയില്ല എന്നതായിരുന്നു അബ്രഹാമിൻ്റെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം. ദൈവമക്കൾക്കുള്ള വലിയ ഒരു പാഠമാണ് അബ്രഹാമിൻ്റെ ഈ തീരുമാനവും അതിൻ്റെ പ്രഖ്യാപനവും അത് നടപ്പിലാക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ അബ്രഹാമിനെ ബലപ്പെടുത്തിയത് അഥവാ സജ്ജനാക്കിയത് മൽക്കീസേദെക്കിൻ്റെ സന്ദർശനവും അനുഗ്രഹവും ആയിരുന്നു. നാം ഈ ചിന്തയുടെ ആദ്യത്തിൽ പറഞ്ഞു മൽക്കീസേദെക്ക് യേശുവിൻ്റെ നിഴലായിരുന്നു എന്ന്. അങ്ങനെ പറയാൻ കാരണം യേശുവിൻ്റെ ജനനം യഹൂദ ഗോത്രത്തിലായിരുന്നു എങ്കിലും യേശുവിനെ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നാണ് എബ്രായ ലേഖനകാരൻ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം ഇസ്രായേലിൻ്റെ പാരമ്പര്യമനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ലേവി ഗോത്രത്തിനുള്ളതാണ്.
അതിൽ തന്നെ അഹരോന്യ പാരമ്പര്യമാണ് പുരോഹിതന്മാർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ യേശു ജനിക്കുന്നത് യഹൂദ ഗോത്രത്തിലാണ്. ഇതുപ്രകാരം യേശുവിന് ഇസ്രായേലിൻ്റെ പാരമ്പര്യം അനുസരിച്ച് പൗരോഹിത്യ ശുശ്രൂഷ അവകാശപ്പെടാൻ സാധിക്കില്ല, അഥവാ മഹാപുരോഹിതൻ എന്ന പദവിക്ക് അർഹതയില്ല. എന്നാൽ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമാണെങ്കിൽ ഒരേ സമയം രാജാവും പുരോഹിതനുമാകാൻ യേശുവിന് യോഗ്യതയുണ്ട്. യഥാർത്ഥത്തിൽ അബ്രഹാമിൽ തന്നെ രാജകീയ പദവികളും പൗരോഹിത്യ ശുശ്രൂഷയും നിക്ഷിപ്തമായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായ യഹൂദ ഗോത്രം രാജകീയ സ്ഥാനങ്ങളും ലേവി ഗോത്രം പൗരോഹിത്യ ശുശ്രൂഷകളും ചെയ്യുന്നവരായി പിൽക്കാലത്ത് മാറിയത്. അഥവാ പിന്നീട് ദൈവം ആ ശുശ്രൂഷകൾ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് വിഭാഗിച്ചു കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ നിയമപ്രകാരം വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്തിരുന്ന രണ്ട് വിഭാഗങ്ങളുടെ ദൗത്യങ്ങൾ ഒരേ സമയം ഏറ്റെടുത്ത് നടത്തുക എന്ന പ്രത്യേക നിയോഗമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുന്നത്. നമ്മുടെ കർത്താവ് രാജാദി രാജാവും അതേസമയം തന്നെ കൈപ്പണിയല്ലാത്ത വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് അഥവാ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയ മഹാപുരോഹിതനുമാണ്. ആ രാജാദി രാജാവിൻ്റെ ദൈവത്തിൻ്റെ മഹാപുരോഹിതൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് എബ്രായന ലേഖനകാരൻ 4:14-15 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും സമാധാനത്തിൻ്റെയും നീതിയുടെയും രാജാവെന്ന് അറിയപ്പെട്ടിരുന്ന മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം രാജാദി രാജാവും കർത്താദി കർത്താവും ശ്രേഷ്ഠ മഹാപുരോഹിതനുമായ യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. ഈ ലോകത്തിൻ്റെ നിഴലെന്ന് വിശേഷിപ്പിക്കാവുന്ന സോദോമിൻ്റെ സമ്മാനങ്ങളിൽ നിന്ന് അഥവാ പ്രലോഭനങ്ങളിൽ നിന്ന് അബ്രഹാമിനെ വിടുവിച്ച് സർവവും സൃഷ്ടിച്ചവനും സകല പ്രപഞ്ചത്തെയും കാത്തു പരിപാലിക്കുന്നവനുമായ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് തൻ്റെ ദശാംശം അഥവാ 10-ൽ 1 കൊടുക്കാൻ പ്രേരിപ്പിച്ച മൽക്കീസേദക്കിനെ പോലെ ഇന്നും ഈ ലോകമോഹങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് സർവശക്തനായ പിതാവായ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുകയും ആ കൃപാസനത്തിങ്കലേക്ക് നിർഭയം കടന്നു ചെല്ലാൻ നമുക്ക് വഴിയൊരുക്കുകയും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൽ ആശവച്ച് നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരം സമാധാനത്തിൻ്റെയും നീതിയുടെയും രാജാവായി ശ്രേഷ്ഠ മഹാപുരോഹിതനായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ അടിയങ്ങളെ വീണ്ടെടുക്കാനായി ഈ ഭൂമിയിലേക്ക് അയച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം. സകലവിധ പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും എല്ലാം അപ്പുറത്താണ് അങ്ങ് നൽകുന്ന നിയോഗങ്ങളും നടത്തിപ്പുകളും എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതി മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് അവ നിവർത്തിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.